السلام عليكم ورحمة الله وبركاته. كيف حالك؟ إنه أعطيت معك سيشنان وحزل الفترة ونبدأ عمل قصة فدارة بطا രണ്ട് പേരെയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെല്ലാം അമിതം പറയുന്നില്ല, പ്രധാനപ്പെട്ട ആളുകളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്ന് റഷീദ് സലീമുൽ ഹൂരിയാണ്. പ്രവാസ സാഹിത്യത്തിലെ പ്രധാനികളിൽ ഒരാളാണ് റഷീദ് സലീമുൽ ഹൂരി. അതുപോലെ തൊട്ട് താഴെയുള്ള മീശാൽ മാലൂഫിനെയുമാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഓക്കെ, റഷീദ് സലീമുൽ ഹൂരി 1887 മുതൽ 1984 വരെയുള്ള കാലയളവിലാണ് ജീവിച്ചത്. അദ്ദേഹം ലബനാനായിരുന്നല്ലോ, ലബനാനിലെ ബർബാരയിലാണ് അദ്ദേഹം ജനിച്ചത്. ബർബാരയിലാണ് അദ്ദേഹം ജനിച്ചത്. കൂടുതൽ ആളുകളെയും പോലെ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. നമുക്ക് പരിചയമുള്ള ഒട്ടുമിക്ക മഹജർ സാഹിത്യകാരന്മാരും ക്രിസ്ത്യൻ വിശ്വാസികളാണ് അല്ലെ. താലമഫിൽ മദ്രസത്തിൽ കറിയത്തി അവരൻ തന്റെ ഗ്രാമത്തിലെ പാഠശാലയിലാണ് ആദ്യമായി പഠിച്ചത്. പിന്നെ സൈദ എന്ന സ്ഥലത്ത് മദ്രസത്തിൽ ഫുനൂനിൽ പഠിച്ചു. അതേപോലെ സൂക്കുൽ ഗർബ് എന്ന സ്ഥലത്തുള്ള ഒരു കലാലയത്തിലും പിന്നീട് പഠനം നടത്തി. തുമ്മ അൻഹ ദുറൂസഹുൽ ഇഅ്ദാദിയ ഫി ജാമിഅത്തി ബൈറൂത്ത് അൽ അംറിക്കിയ. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രിപ്പറേറ്ററി വിദ്യാഭ്യാസം പഠനം അമേരിക്കൻ ബൈറൂത്ത് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് പൂർത്തീകരിച്ചത്. അങ്ങനെ പഠനത്തിന് ശേഷം പിന്നെ അധ്യാപനത്തിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. 7 വർഷം സ്ഥലത്ത് തദ്രീസ് സെബാസനമാത്തി 7 വർഷം നിരവധി പാഠശാലകളിൽ കലാലയങ്ങളിൽ അദ്ദേഹം അധ്യാപനം നടത്തി. അതിൽ റിപ്പോളി ഉണ്ട്, മീന, ഹഷ്മസീന്, സഹല, ഷബീർ, സുൽക്കുൽ ഗർബ്. അദ്ദേഹം പഠനം നടത്തിയ സ്ഥലം കൂടിയാണല്ലോ സുൽക്കുൽ ഗർബ്. ആ സ്ഥലത്തെ ഒരു കലാലയത്തിൽ അദ്ദേഹം അധ്യാപനവും നടത്തി. അദ്ദേഹം വശമാക്കിയ ഭാഷകൾ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് അറിയാം, പോർച്ചുഗീസ് അദ്ദേഹത്തിന് അറിയാം, അറബി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അറിയുന്നതാണ്. അതിനുശേഷം ഖാദർ ഖുറവി, ഖുറവി എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുറവി അറിയോ? റഷീദ് സലീമുൽ ഹൂരിയുടെ സ്ഥാനപ്പേരാണ് ഖുറവി. ഷായറുൽ ഖുറവി എന്ന സ്ഥാനപ്പേര് റഷീദ് സലീമുൽ ഹൂരിയുടേതാണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഖാദർ ഖുറവി എന്ന് പറഞ്ഞാൽ അഷായറുൽ ഖുറവി എന്ന സ്ഥാനപ്പേരുള്ള റഷീദ് സലീമുൽ ഹൂരി വിട്ടു. സ്ഥലം വിട്ടു എന്നറിയില്ലേ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോ ആദ്യത്തെ സ്ഥലം ആൾ വിട്ടു എന്നാണ്. ലബനാന് വിട്ട് ബ്രസീലിലേക്ക് പോവുകയാണ്. മാ അഖീ കൈസർ അൽ മാറൂഫ് ഇസ്മി ഷായറുൽ മദനി, അഷായറുൽ മദനി എന്ന പേരിൽ അറിയപ്പെട്ട തന്റെ സഹോദരൻ കൈസറിന്റെ കൂടെ ലബനാന് വിട്ട് ബ്രസീലിലേക്ക് പോവുകയാണ്. ബ്രസീലിലേക്ക് പോകുമ്പോ സഹോദരൻ കൂടെയുണ്ട്. പിന്നെ സുമൻ തക്കലമിൻ വിലായത്തെ മീനാസില റിയോദിയ ജനീറോ ഫി അദ്നാനിൽ ഹർബ് അൽ ആലമിയ. ഒന്നാം ലോക മഹായുദ്ധത്തിനിടക്ക് ആ കാലയളവിനിടക്ക് മീനാസ് എന്ന സ്റ്റേറ്റിൽ നിന്നും, ബ്രസീലിലെ ഒരു സ്റ്റേറ്റാണ്, അവിടുന്ന് റിയോ ഡി ജനീറോ എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം മാറി താമസിക്കുക. അവിടെ അദ്ദേഹം സംഗീതം പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളുടെ പ്രായോഗികത, അതിന്റെ പ്രയോഗ രൂപം പഠിപ്പിച്ച് ഉപജീവന മാർഗം തേടാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ് തുമ്മബി തദ്രീസ് ഫി മദ്രസത്തി ജംഇയ്യത്തി സഹ്റത്തുൽ ഇഹ്സാൻ, സഹ്റത്തുൽ ഇഹ്സാൻ സൊസൈറ്റി മദ്രസ, ആ മദ്രസയിൽ അധ്യാപനം നടത്തിക്കൊണ്ടുമാണ് ഉപജീവനം. ആദ്യം സംഗീതോപകരണങ്ങളുടെ പ്രയോഗം പഠിപ്പിച്ചു, പിന്നീട് അധ്യാപനം നടത്തിക്കൊണ്ട്, ഇങ്ങനെ രണ്ട് തരത്തിലാണ് റിയോ ഡി ജനീറോയിൽ വെച്ച് അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തിയത്. 1915 സാബോളോയിലേക്ക് പോകുന്നു. ബ്രസീൽ തന്നെയുള്ള സ്ഥലമാണല്ലോ. റാഹ യഅമലു ഫി തദ്രീസ് ഫി ബഅദ് മദാരിസിൽ അറബിയ വൽ അഹ്മദിയ, അറബ് ആൻഡ് ഫോറിൻ സ്കൂളുകളിൽ അദ്ദേഹം അധ്യാപനം ആരംഭിച്ചു. പ്രധാനമായിട്ടും അദ്ദേഹം അധ്യാപകനായിരുന്നു അല്ലെ, ഗുരുനാഥൻ എന്ന നിലക്കാണ്
അദ്ദേഹത്തിന്റെ റോള് കാലയളവിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ثم تركت التعليم وانصرف الى العمل في بعض المحلات التجاريه الى അധ്യാപനം വൃത്തി ഉപേക്ഷിച്ച് ടെക്സ്റ്റൈൽസുകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലിയിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ 1924 ലഹിഫത്ത് ബിഹി ഉമ്മുഹു വഅഖുഹു ഇലാ ബ്രസീൽ, അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയും അദ്ദേഹത്തിന്റെ കൂടെ ബ്രസീലിലേക്ക് വന്നു. 1924 നാട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയും ബ്രസീലിലേക്ക് വരുന്നത്. ഉമ്മ തലാഹുമ ബഖിയത്തു ഇഖ്വതിഹി, പിന്നീട് ഉമ്മയുടെയും സഹോദരിയുടെയും ശേഷം സഹോദരന്മാർ ബാക്കിയുള്ള സഹോദരന്മാരും കൂടെ സഹോദരന്മാരും കൂടി ബ്രസീലിലേക്ക് വരികയുണ്ടായി. ഫലം യബക്ക ഫി ഖറിയതിഹി അൽ ബർബാറ അഹദും മിനൽ ഉസ്ര, പിന്നെ അദ്ദേഹം പിറന്നു വീണ സ്ഥലത്തിന്റെ പേരെന്താ? അൽ ബർബാറ അല്ലെ, ലബനാനിലെ സ്ഥലമാണ്, ഗ്രാമമാണ് ബർബാറ. ആ ബർബാറയിൽ പിന്നെ കുടുംബക്കാർ ആരുണ്ടായില്ല, ഒരു കുടുംബാംഗങ്ങളും പിന്നെ അവിടെ ശേഷിച്ചില്ല. എല്ലാവരും ബ്രസീലിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം പത്രപ്രവർത്തനം ആരംഭിച്ചു. അവിടെ റാബിത എന്ന മാഗസിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനം ഏറ്റെടുത്തു. 2 വർഷക്കാലത്തേക്കാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. ആ നേരത്തെ അതിന്റെ എഡിറ്റർ ആയിരുന്ന ഡോക്ടർ ഖലീൽ സാദ 1934 മരിച്ചതിനെ തുടർന്നാണ് 2 വർഷത്തേക്ക് റാബിത എന്ന മാഗസിന്റെ സ്ഥാനം അദ്ദേഹം ചീഫ് എഡിറ്റർ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത്. പ്രധാന പോയിന്റാണ് അലുസ്ബ അൽ അന്തലുസിയ എന്ന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ അംഗമായിരുന്നു ഇദ്ദേഹം. 2 പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളല്ലേ ഉണ്ടായിരുന്നത്, ഏതൊക്കെയാണ്? റാബിതത്തുൽ കലമിയ, റാബിതത്തുൽ കലമിയയും അലുസ്ബ അൽ അന്തലുസിയ, ഇങ്ങനെ 2 പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ റാബിത അൽ ഖലമിയ, അത് അമേരിക്കയുടെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ വടക്ക് അമേരിക്കയിലാണോ തെക്കേ അമേരിക്കയിലാണോ ഉണ്ടായിരുന്നത്? ഷിമാല്. ഷിമാൽ എന്ന് പറയുമ്പോ ഇവിടെ വടക്കോ തെക്കോ? തെക്ക് വടക്ക് മാറിപ്പോണ്ട് അല്ലെ, വടക്ക് വടക്ക് ഭാഗത്താണ്. യുസ്ബ അൽ അന്തലുസിയ കേട്ടോ, പടിഞ്ഞാറോ? അത് തെക്ക്. ആ തെക്കല്ലേ. ഖദ അസ്ബഹ റഈസഹ ഥാനി ബഅദ മീശാൽ മാലൂക് സനത ഥമാനിൻ വതലാദീന വതിസ്അനി അൽഫ്. അൽഉസ്ബ അൽ അന്തലുസിയയുടെ 2-ാമത്തെ അധ്യക്ഷനായി, ആദ്യത്തെ അധ്യക്ഷൻ മീശാൽ മാലൂഫാണ്. അതിനുശേഷം 2-ാമത്തെ അധ്യക്ഷനായിട്ട് റഷീദ് സലീമിൽ കൂരി അവരോധിക്കപ്പെട്ടു. ഇദ്ദേഹം പ്രവാസ ലോകത്ത് ബ്രസീലിൽ 45 വർഷം ജീവിച്ചു. കൂടുതൽ കാലം ഇദ്ദേഹം ബ്രസീലിൽ ജീവിക്കും. ഫ്രഞ്ച് അധിനിവേശ ശക്തികൾക്കെതിരെ തന്റെ ശക്തമായ എതിർപ്പ് കൊണ്ട് അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഫ്രഞ്ച് അധിനിവേശ ശക്തികളെ അതിശക്തമായി എതിർത്തിരുന്നു. വിലക്കമൊരു ഷായറുൽ പുറവി, ആ ഷായറുൽ പുറവി എന്നൊരു സ്ഥാനത്ത് ഇദ്ദേഹത്തിനുണ്ട്. നേരത്തെ നമ്മളൊരു പോയിന്റിൽ അത് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഷായറുൽ പുറവി എന്ന പേര് കിട്ടാനുള്ള ഒരു കാരണമാണ് ഇനി പറയുന്നത്. നജീബ് ഖുസ്തുന്തീൻ ഹത്താദ് എന്ന് പറയുന്ന സാഹിത്യകാരൻ അർ റഷീദിയാത്ത് എന്ന റഷീദ് സലീമുൽ ഹൂരിയുടെ കവിതാ സമാഹാരത്തെ തന്റെ അൽ മുഅദ്ദബ് എന്ന പത്രത്തിലൂടെ നിരൂപണം നടത്തിയിരുന്നു. അപ്പോൾ അൽ മുഅദ്ദബ് എന്ന പത്രം നടത്തിക്കൊണ്ടുവന്നിരുന്ന ആളാണ് നജീബ് ഖുസ്തുന്തീൻ അൽ ഹത്താദ്. ആ പത്രത്തിന്റെ പ്രസാധകർ അർ റഷീദിയാത്ത് എന്ന റഷീദ് സലീമുൽ ഹൂരിയുടെ കവിതാ സമാഹാരത്തിന്റെ നിരൂപണം നടത്തി പോരുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ ഓരോ വരി അല്ലെങ്കിൽ ഓരോ കവിത ഇങ്ങനെ നിരൂപിച്ച് പത്രത്തിലൂടെ നിരൂപിച്ച് നിരൂപിച്ച് പോരാണ്, പത്രത്തിന്റെ ആളെങ്ങനെയാണ് നിരൂപിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ലത്തിയ സാഹിബ് ദിവാൻ ദാത്തെ ഒന്നും ജോർജ് ഹദ്ദാദ്, ഒരു ദിവസം റഷീദ് സലീമുൽ ഖുരി ജോർജ് ഹദ്ദാദിനെ കണ്ടു.
അൽ കലമുൽ ഹദീദി എന്ന പത്രത്തിന്റെ ആളാണ് ജോർജ് ഹത്താദ്. പത്രം പ്രസക്തല്ല, ഏതായാലും ജോർജ് ഹത്താദിനെ കണ്ടുമുട്ടി. ജോർജ് ഹത്താദിന്റെ കയ്യിൽ അൽ മുഅദ്ദബ് എന്ന പത്രത്തിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു, നിരവധി കോപ്പികൾ ഉണ്ടായിരുന്നു. മുഅദ്ദബ് എന്ന പത്രത്തിലാണ് മറ്റേ നജീബ് ഉസ്തിന്തി എന്ന് പറഞ്ഞ ആള് റഷീദുള്ള ഹൂരിയെ നിരൂപിച്ചിരുന്നത്, റഷീദിയാത്തിൽ നിരൂപിച്ചിരുന്നത്. എന്നിട്ട് മുഅദ്ദബ് എന്ന പത്രം പിടിച്ചിട്ട് ജോർജ് ഹത്താദ് റഷീദ് സലീമുൽ ഹൂരിയോട് പറഞ്ഞു, പത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇന്നഹു ഹാദിഹിൽ മറ സൽഹൻ, അയാൾ ഇത്തവണ എന്റെ തൊലി ഉരിഞ്ഞുകയാണ്, അയാൾ ഇത്തവണ നിന്റെ കവിതാ സമാഹാരം നിരൂപിക്കുന്നിടത്ത് നിന്റെ തൊലി ഉരിഞ്ഞിക്കാണ്, തൊലി ഉരിഞ്ഞതാണ്. അപ്പൊ തനാവലഹു കൂരി നാണിക്കണെ ചിരിച്ചുകൊണ്ട് റഷീദ് സലീമുൽ ഹൂരി അയാൾ മുഅദ്ദബ് എന്ന പത്രം എടുത്തു. റഷീദിയാത്തിനെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ആ മുഅദ്ദബിലൂടെ. ആ വർണ്ണനകൾ ഇങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ ബ്രൗസ് ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോവാണ്. എത്താ വസരയില്ല കൗലിഹി മൻ ഹു ഹാദ ഷായർ, ആ ഷായർ പറഞ്ഞു ഏത് കവി, ഒരു ഗ്രാമീണ കവി എന്ന് നജീബ് ഉസ്തുന്തീൻ ഹത്താദ് അൽ മുഅദ്ദബ് എന്ന നജീബിന്റെ പത്രത്തിൽ, തന്റെ പത്രത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്ന അവിടെ വരെ വായിച്ചെത്തി. അങ്ങനെ അയാളിങ്ങനെ ഉറക്കനെ വായിക്കുമ്പോൾ പിന്നെ ആ പേരിലൂടെയാണ് റഷീദ് സലീമുൽ ഹൂരി അറിയപ്പെട്ടു. ദാഇൽ തഹാബ് അൽ ഉഖവി ബൈൻ മുസ്ലിമീൻ അൽ മസ്റഹിയൈൻ ഖിലാല ഖസീദ, കവിതയിലൂടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഇടയിലുള്ള സാഹോദര്യ സ്നേഹത്തെ സ്നേഹത്തിലേക്ക് അദ്ദേഹം ഉദ്ഘോഷണം നടത്തി, ആളുകളെ ക്ഷണിച്ചു. ആ കവിതയിൽ ഒരു വരിയാണ്, നിരവധി കവിതകളുണ്ട്, അതിലൊരു വരിയാണ്, യാ ഖൗം ഹാദാ മസീഹി ഇർക്കും ലാ യൻഹബു ശർഖ ഇല്ലാ ഹുബ്ബുനൽ ഉഖവി, പടിഞ്ഞാറിനെ ഉണർത്തുന്നില്ല നമ്മുടെ സാഹോദര്യ സ്നേഹമല്ലാതെ. ഒരു വരി മാത്രം അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം നോക്കാം. ഒന്ന് റഷീദിയാക്ക്, രണ്ട് അൽ ഖുറവിയാക്ക്, മൂന്ന് അൽ ആസിർ എന്നുള്ളതാണ്, നാല് അൽ ലാമിയാത്തു തലാഖ്. ലാമിയാത്തിന് രണ്ട് കവിതകളാണുള്ളത്, അതിലൊന്ന് ലാമിയാത്തു തലാഖിന് മൂന്ന് കവിതകൾ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലാമ എന്ന അറബിൽ അവസാനിക്കുന്ന മൂന്ന് കവിത എന്നാണല്ലോ പേരിന്റെ അതിന് അർത്ഥം. അതിൽ രണ്ട് കവിതകൾ അദ്ദേഹത്തിന്റെ തന്നെയാണ്, മൂന്നാമത്തെ കവിത ശക്കീബ് അർസലാനാണ്. അപ്പൊ പുറത്തുനിന്ന് ചങ്ങായിന്റെ കവിതയോട് ഇട്ടിട്ട് തന്റെ സമാഹാരം വലുപ്പം കൂട്ടാൻ വേണ്ടി തന്ത്രം പ്രയോഗിച്ച്, തന്ത്രം എന്നല്ല പറയണ്ടേ അല്ലേ, അടിച്ച് തീരുമാനാക്കണം. റഷീദ് സലീമുൽ ഹൂരി ആകെ മൂന്നെണ്ണേ ഉള്ളൂ, അതിലൊന്ന് വേറെ ചങ്ങായിന്റെ അടുത്തേക്കാണ്. ഇതാണ് അൽ ആസിർ, പിന്നെ എല്ലാ കവിതാ സമാഹാരങ്ങളും കൂടി ഒന്നിച്ച് സമ്പൂർണ്ണ സമാഹാരം എന്ന നിലയിൽ നമ്മൾ വായിക്കലും കേൾക്കലൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കൃതിയാണ് അഅ്മാലുൽ ഖുറവി അന്നഫിരിയ്യ. ഇതിന്റെ എത്ര സംബന്ധമായിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഒരു ചോദ്യം, ചോദ്യം വായിച്ചില്ലേ, ചോദ്യം വായിച്ച് ഉത്തരം ചെയ്താൽ മതി. ഖലഫ റിയാസത്ത് ഉസ്ബാൻ അന്തലുസിയ ബാദ വഫാത്ത് നിഷാൻ മാലൂ, നിഷാൻ മാലൂഫിന്റെ അന്തലുസിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. വളരെ സിമ്പിളാണ്. റഷീദ് സലീമിനെ കൂടിയാണ്. ഇനി അടുത്ത ആളെ കൂടെ മുമ്പ് പരിചയപ്പെട്ടാലും നിഷാൻ മാലൂഫിനെ കുറിച്ച് വളരെ കുറഞ്ഞ പോയിന്റ് മാത്രം. ഇതാണ് നിഷാൻ മാലൂഫ് കേട്ടോ, കണ്ടെത്തല ചെറുപ്പക്കാരനല്ലേ, 1943 1889 മുതൽ 1943 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം, അതുവരെയാണ് അദ്ദേഹം ജീവിച്ചത്. ഏകദേശം ഒരു 50 something വർഷം കാണും, 54 വർഷം അല്ലേ, 54 വർഷം. ഓക്കെ, മീശാലബിൻ ഇബ്രാഹിം ബാഷ മാലൂഫ് അദ്ദേഹം സഹ്ലയിലാണ് ജനിച്ചത്. റഷീദ് സലീമുൽ ഹൂരി ബർബാരയിലായിരുന്നു ജനിച്ചത്. ഈ സഹ്ല എന്ന പ്രദേശം എവിടെയാ, സഹല എവിടെ അറിയാം, ലുബ്നാൻ തന്നെയാണ് കേട്ടോ, സഹല ലുബ്നാൻ തന്നെയാണ്. മഹജർ സാഹിത്യകാരന്മാർ മിക്ക ആളുകളും ജനിച്ചത് ലബനാൻ എന്ന, മൂന്ന് പേർ മാത്രമാണ് ലബനാൻ അല്ലാത്ത പ്രദേശത്ത്. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആളുകളിൽ മൂന്ന് പേർ മാത്രമാണ് ലബനാൻ അല്ലാത്ത സ്ഥലത്ത് ജനിച്ചതുള്ളൂ. അതിൽ ആരൊക്കെ അറിയോ, നസീബ് അറിയുള്ള, പിന്നെയോ അബ്ദുൽ മസീഹ് ഹദ്ദാദ്, നവീർ സൈത്തൂൻ കേട്ടോ, നസീബ് അറിയുള്ള, നവീർ സൈത്തൂന്,
അബ്ദുൽ മസീഹ് ഖത്താബ്. ഓക്കെ, ഖുസ്രദുഹ് അറബിയ മസീഹിയ താഴുദു ജുലൂറുഹൽ ഖസാസിൻ. അദ്ദേഹത്തിന്റെ കുടുംബം ക്രിസ്ത്യൻ അറബ് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പേര് ചെന്നെത്തുന്നത് ഖസാസിന് അഥവാ അന്നത്തെ പേർഷ്യൻ ഗ്രൂപ്പിലേക്കാണ് ചെന്നത്. ദറസഫൽ മദാരസിൽ ഇബ്തിദായി അബ്നി സഹല, സഹലയിലെ പ്രൈമറി സ്കൂളുകൾ പഠിച്ചു. പിന്നെ കത്തോലിക്കൻ ഓറിയന്റൽ കോളേജിൽ അലക്സാണ്ടർ മാറൂഫിന്റെ അടുത്ത് നിന്നും പഠിച്ചു. അതിനുശേഷം ഇസ്തഖലബിസ്സറ കൃഷിയിൽ വ്യാപൃതനായി. കാരണം അദ്ദേഹം പ്രദേശത്തെ വൻകിട ജന്മിമാരിൽ ഒരാളായി. എനിക്ക് ഭാര്യമില്ലാത്ത 1910 ബസീലിലേക്ക് ഹിജ്റ പോകുന്നു. കൈസർ ജോർജ് മാലൂഫ് എന്നീ രണ്ട് തന്റെ സഹോദരങ്ങൾ കച്ചവടത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് മീശാൽ മാലൂഫ് ബ്രസീലിലേക്ക് പോകുന്നത്. മുഖ്താർ അൽ അമൽ ബി തിജാറ ഫി സാബോളോ, സാബോളോയിൽ അദ്ദേഹം കച്ചവടം ആരംഭിച്ചു. വാൻഷ മസ്നാൽ നസീജ് ഫസ്ബഹമിൻ അഗ്നൽ അഗ്നിയായി അദ്ദേഹം ഒരു നെയ്ത്തുശാല ആരംഭിച്ചു, ഫാക്ടറി ആരംഭിച്ചിട്ട് അതിസമ്പന്നനായി മാറുകയുണ്ടായി. അതിസമ്പന്നനായി മാറി പത്രത്തെ അദ്ദേഹത്തിന്റെ കവിതയെ രാജ്യത്തോടുള്ള പ്രീതി അതല്ലെങ്കിൽ സ്നേഹം എന്ന വിഷയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശൈശവം, യൗവനം എന്നതിനെ കുറിച്ചും മദ്യത്തെ കുറിച്ചും, മദ്യത്തിന്റെ ലഹരി, മദ്യത്തിന്റെ ആനന്ദം, അതുപോലെ തന്നെ സ്ത്രീ ശൃംഗാരം, ഇത് സംബന്ധമായിട്ടൊക്കെ അദ്ദേഹം കവിത ലഭിച്ചു. പിന്നെ മറ്റൊന്നാണ് അൻഷാമാഷറും മറ്റനേകം പ്രഗത്ഭ സാഹിത്യകാരന്മാരും ചേർന്ന് ഇദ്ദേഹവും കൂടെ അൽ ഉസ്ബാൽ അന്തലുസിയ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു, സ്ഥാപിക്കുകയുണ്ടായി. അലുസ്ബ എന്ന മേഘദിനം അദ്ദേഹം സ്ഥാപിച്ചു. 1932 അലുസ്ബ അന്തലുസിയയുടെ ആദ്യത്തെ അധ്യക്ഷനായി 6 വർഷമായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ശേഷം റഷീദ് സലീം കൂടിയാണ് അധ്യക്ഷനായത്. പിന്നീട് മീശാൽ മാലൂഫിന്റെ സഹോദരി പുത്രൻ ഷഫീഖ് മാലൂഫാണ് അധ്യക്ഷനായത്. അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ മീശാൽ മാലൂഫ്, പിന്നീട് റഷീദ് സലീം കൂരി, പിന്നീട് ഷഫീഖ് അൽ മാലൂഫ്. അലുസ്ബ അന്തലുസിയയുടെ പ്രധാന മെമ്പർമാർ നോക്കുകയാണെങ്കിൽ ദാവൂദ് ഷുക്കൂർ, നഗർ ജൈതൂനി, അബിയ മസൂദ്, കൈസർ കൂരി, ഷുക്കൂർബാഹി ചെർ. പിന്നെ പറഞ്ഞ മീശാൻ മാരൂഫ്, റഷീദ് സലീം കൂരി, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രധാനികളാണ്, അധ്യക്ഷന്മാർ തന്നെയാണല്ലോ അവർ. ഫാസ ബിജായിദത്തിൽ മജ്മഉ ഇൽമി അൽ മിസ്രി, മിസറിന്റെ വൈജ്ഞാനിക മജ്മഉ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി. പക്ഷെ അത് താൻ സ്വന്തമായി സ്വീകരിക്കാതെ സ്വന്തമാക്കുന്നത് നിരസിച്ചുകൊണ്ട് ഫലസ്തീൻ ഫണ്ടിലേക്ക്, സഹായ ഫണ്ടിലേക്ക് അത് മാറ്റുകയാണ് ഉണ്ടായത്. 1938 തന്റെ നാട്ടിലേക്ക് മടങ്ങി. ഒരു ഹ്രസ്വ സന്ദർശനാർത്ഥം നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ടാം ലോക മഹായുദ്ധം കാരണം ബ്രസീലിലേക്ക് തിരികെ പോകാൻ, നാട്ടിൽ നിന്ന് ബ്രസീലിലേക്ക് തിരികെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ 1943 നാട്ടിൽ തന്നെ ആയിരുന്നു, 1943 ജൂൺ 4 അദ്ദേഹം സഹരയിൽ, സഹര തന്റെ സ്വന്തം നാടാണല്ലോ, നാട്ടിൽ മരിക്കുകയുണ്ടായി. അവിടെ തന്നെ മറവിച്ചിടപ്പെട്ടു. അദ്ദേഹത്തിന്റെ രണ്ട് കൃതികൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈക്കൽ ദിക്ര എന്ന് ഒന്ന് അദ്ദേഹത്തിൻ്റെതാണ്, ദീവാനു ഷെയ്ഖിൻ അസ്തറത്തുഹു വലുസ്ബാ അന്തലുസിയ, അലുസ്ബാ അന്തലുസിയ പ്രസിദ്ധീകരിച്ച ഒരു കവിതാ സമാഹാരമാണത്. 1944 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ സജീന ഉൽമ അദ്ദേഹത്തിന്റെ എപ്പടയിൽ എഴുതിയ, അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ എഴുതിയ കവിതാ നാടകം, കവിതാ രൂപത്തിലുള്ള നാടകം, അതാണ് സജീന ഉൽമ. ഇത്രയുമാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് സാഹിത്യകാരന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ വരും സെഷനുകളിൽ
പല വിഷയങ്ങൾ. ഇപ്പോൾ അടുത്ത അബ്ബാസി, കഴിഞ്ഞ ആഴ്ച അബ്ബാസി ഉണ്ടായിരുന്നു, അതുപോലെ ജാഹിലി ഇന്ത്യ, അങ്ങനെ ഒട്ടനേകം വിഷയങ്ങൾ ഓരോ ആഴ്ചകൾ ഉണ്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ ഇനി അടുത്ത ആഴ്ച അതുപോലെ സെഷൻ നമുക്ക് വീണ്ടും കാണാം. ശുക്രൻ. ജസാക്കുള്ളാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.